ഒടുവിൽ പ്രാർത്ഥനകളെല്ലാം ഫലം കണ്ടു. ശങ്കുട്ടിദാസ് കണ്ണു തുറന്നു എന്ന ശുഭകരമായ പോസിറ്റീവ് വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശങ്കുട്ടിദാസ് കണ്ണു തുറന്നുവെന്നും ഡോക്ടർമാരോട് പോസിറ്റീവായി പ്രതികരിച്ചുവെന്നും സഹോദരനായ ഭാസ്കർ തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് 23-ാം തീയതി രാത്രി ശങ്കുട്ടിദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വളരെയധികം ക്രിട്ടിക്കലായ നിമിഷങ്ങളാണ് കടന്നുപോയത്. എത്രയോ മണിക്കൂറുകൾ ശങ്കുട്ടിദാസ് ജീവനുമായി മല്ലിടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ലിവറിലുണ്ടായ ഇഞ്ചുറി വളരെ വലുതായതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം പോകുന്ന സാഹചര്യവും ഉണ്ടായി. ലിവറിലുള്ള ഇഞ്ചുറി വളരെ വലുതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ പോലുള്ള പല കാര്യങ്ങളും ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും ആ സമയത്ത് പുറത്തു വന്നിരുന്നു. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ശങ്കുട്ടിദാസ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ BP ഒരു കാരണവശാലും നിയന്ത്രണ വിധേയമാക്കാൻ ഡോക്ടർമാർക്ക് സാധിക്കാത്ത സാഹചര്യങ്ങളിലൂടെയായിരുന്നു ആദ്യം കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം ഒരു മിറക്കിൾ സംഭവിക്കണം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പല ആൾക്കാരോടും പങ്കുവച്ചുകൊണ്ടിരുന്നത്. ആ മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു. ശങ്കുട്ടിദാസ് ഇപ്പോഴിതാ കണ്ണു തുറന്നിരിക്കുന്നു. BP കൂട്ടാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ ഒരെണ്ണം പൂർണ്ണമായും നിർത്തി, മറ്റൊരെണ്ണം 60 mL എന്നതിൽ നിന്ന് 6 mL ആയി കുറച്ചു. വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഒരു ടോക്സിൻ 4500 നിന്ന് 400 കുറഞ്ഞു. വലിയ തോതിൽ അണുബാധയുണ്ടായ ശ്വാസകോശങ്ങളിലെ ബാക്ടീരിയകളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങി. അങ്ങനെ ആ അത്ഭുതം സംഭവിച്ച് അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ശങ്കുട്ടിദാസ് കണ്ണു തുറന്നിരിക്കുന്നു. അദ്ദേഹം പോസിറ്റീവായി ഡോക്ടർമാരോട് പ്രതികരിച്ചിരിക്കുന്നു. ഇത്രനാളും അബോധാവസ്ഥയിലായിരുന്ന അദ്ദേഹം ഇന്ന് കണ്ണു തുറന്നിരിക്കുന്നു. 27-ാം തീയതി ആസ്റ്റർ മിംസിൽ നിന്നും പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഇത്തരത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ്. അദ്ദേഹം മരുന്നുകളോട് ചെറിയ രീതിയിൽ പ്രതികരിക്കുന്നു എന്നാണ്. നിലവിൽ ICU പ്രവേശിപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയും ECMO തുടർന്നു പോകുന്നു എന്നാണ്. എന്നാൽ അതിനുശേഷം 29-ാം തീയതി വന്ന അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ വളരെയധികം ആരോഗ്യനില പുരോഗതി പ്രാപിച്ചു എന്ന രീതിയിലായിരുന്നു. റോഡ് അപകടത്തെ തുടർന്ന് ആസ്റ്റർ മിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന അദ്ദേഹം ECMO തുടരുകയാണെന്നും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ നില ഏറെക്കുറെ നിയന്ത്രിതമായി എന്നും ഡയാലിസിസ് തുടരുകയാണെന്നും അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം പുരോഗതിയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുമായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം കണ്ണു തുറന്നിരുന്നു. ശങ്കുട്ടിദാസിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഫലിച്ചിരിക്കുന്നു. ശങ്കുട്ടിദാസിനു വേണ്ടിയുള്ള വഴിപാടുകൾ ഫലിച്ചിരിക്കുന്നു. പ്രാർത്ഥനകൾ തുടരുക. അദ്ദേഹം ആരോഗ്യം നല്ല രീതിയിൽ വീണ്ടെടുത്ത് തിരിച്ചു വരട്ടെ.